നമസ്കാരം. ശബരിമല വിഷയം വീണ്ടും വിവാദമാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കള്ളക്കളികൾ വെളിച്ചത്താവും. ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഒരു വർഷം മുൻപേ വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ പരിഹസിച്ച മുഖ്യമന്ത്രിക്ക് എട്ടിന്റെ പണി വരുന്നു. സംസ്ഥാന സർക്കാർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കടുത്ത അലംഭാവം കാട്ടുകയും കള്ളക്കളി നടത്തുകയുമാണ് ചെയ്യുന്നത്. ശബരിമല വിമാനത്താവളത്തിനായുള്ള അപേക്ഷയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറച്ചുവെച്ചവയിൽ പ്രധാനപ്പെട്ടത് ഭൂമി തട്ടിപ്പ് രേഖയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒളിച്ചുവെച്ച വിവരങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്ത് നിന്ന് വിളിച്ചു വരുത്തുമെന്ന വാർത്ത എത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ ഫോറൻസിക് ലാബ് നടത്തിയ ശാസ്ത്രീയ പരിശോധന ഫലവും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രത്യേക അന്വേഷണത്തിനുള്ള സാധ്യതയും കേന്ദ്ര സർക്കാർ നോക്കുന്നുണ്ട്. വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ കയ്യേറ്റ ഭൂമിയാണെന്നും ഈ വസ്തുവിന്റെ പേരിൽ വിജിലൻസ് കേസുകളും അന്വേഷണവും കോടതി നടപടികളും ഉണ്ടെന്ന വിവരവും 600 പേജ് ആധികാരിക രേഖകൾക്കൊപ്പം പിഒമയിൽ എത്തിയിട്ടുണ്ട്. തുടർന്ന് പ്രമാണരേഖകളിലെ തിരുത്തൽ, കൂട്ടിച്ചേർക്കൽ, വ്യാജ സീൽ തുടങ്ങിയവ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. തിരുത്തിയ മഷി, എഴുത്ത് രീതി, കൈയക്ഷരം, മുദ്ര എഴുതിയ പേപ്പർ തുടങ്ങി 5 കാര്യങ്ങൾ കൃത്രിമം കണ്ടെത്തി. 9 പേജ് ഫോറൻസിക് റിപ്പോർട്ടിൽ ഹാരിസൺസ് ആധാരത്തിൽ 63 തിരുത്തലുകൾ വരുത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ വസ്തുതകൾ മറച്ചുവെച്ചെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അതീവ ഗൗരവമായ പിഴവാണെന്ന് കണ്ടെത്തലിനെ തുടർന്ന് പിഎംഒയിൽ നടപടി വരും. എന്നാൽ 2014 UDF സർക്കാരിന്റെ കാലത്ത് കണ്ടെത്തിയ 2018 LDF സർക്കാരിന്റെ കാലത്ത് ശാസ്ത്രീയമായി ഔദ്യോഗിക സ്ഥാപനം ശരിവെച്ച റിപ്പോർട്ടിൽ പ്രതികളെ രക്ഷിക്കാനും സഹായിക്കാനും സംസ്ഥാനത്തെ ഭൂരഹിതരെ വഞ്ചിക്കാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് നിയമവൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത്. സർക്കാരിന് അവകാശപ്പെട്ട 500,000 ഏക്കർ ഭൂമി കയ്യേറ്റക്കാരുടെ പക്കലുണ്ട്. ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ അവരുടേതെന്ന് വാദിക്കുന്ന ഭൂമി കൃത്രിമ രേഖയുണ്ടാക്കി സ്ഥാപിച്ചെടുത്തതാണെന്നാണ് ഫോറൻസിക് ലാബിലെ അതിശാസ്ത്ര വിശകലനത്തിലെ കണ്ടെത്തൽ. അതേസമയം 2018 June 12 സംസ്ഥാന ഫോറൻസിക് സയൻസ് ലാബിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് അപർണ റിപ്പോർട്ട് നൽകിയത്. അതിനു മുമ്പ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഹാരിസൺസ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം രേഖകൾ കൃത്രിമമാണെന്ന് DYSP നന്ദൻപിള്ള റിപ്പോർട്ട് ചെയ്തിരുന്നു. 2014 July 21 കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. 500,000 ഏക്കറിലേറെ ഭൂമി സർക്കാരിന് അവകാശപ്പെട്ടതാണെന്ന് മുൻ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡർ സുശീല ആർ ഭട്ട് ഹൈക്കോടതിയിൽ രേഖ സമർപ്പിച്ചതും ലാൻഡ് റവന്യൂ പ്രത്യേക ഓഫീസറായിരുന്ന രാജമാണിക്യം സർക്കാരിന് റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ഈ ഭൂമി മുഴുവൻ തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാമെന്നിരിക്കെയാണ് ചെറുവള്ളി ഭൂമി ഇടപാടിന് വേണ്ടി കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കുന്നതും പിഎംഒയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതും. 2020 July 29 ശബരിമല വിമാനത്താവളത്തിന്റെ കൺസൾട്ടന്റായ ലൂയി ഭാർഗർ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിമാനത്താവളത്തിനുള്ള നിർദ്ദിഷ്ട ഭൂമിയിൽ കാൽത്തുക പോലും ചെയ്യാതെയാണ് കൺസൾട്ടൻസിക്കാർ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നും മറച്ചുവെക്കാൻ നോക്കി. ഇപ്പോൾ ഇതെല്ലാം കൈയോടെ പിടികൂടുമ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് സർക്കാരിന്. ഇനി മാളത്തിൽ കയറി ഒളിക്കേണ്ടി വരുമെന്ന് സാരം. വെബ് ഡെസ്ക്, തത്തമേ ന്യൂസ്.